യേശു ഒരു വള്ളത്തിൽ കയറി അക്കരെ സ്വന്തം പട്ടണത്തിലെത്തി. ചിലർ ഒരു പക്ഷാഘാത രോഗിയെ കിടക്കയോടെ അദ്ദേഹത്തിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവരുടെ വിശ്വാസം കണ്ടിട്ട് യേശു പക്ഷാഘാത രോഗിയോട്, മകനെ, ധൈര്യപ്പെടുക, നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ട ചില വേദജ്ഞർ, നോക്കൂ, ഇദ്ദേഹം പറയുന്നത് ദൈവനിന്ദയാണ് എന്ന് ഉള്ളിൽ മുറുമുറുത്തു. യേശു അവരുടെ മനോവ്യാപാരം അറിഞ്ഞിട്ട്, നിങ്ങളുടെ ഹൃദയത്തിൽ ദുഷ്ടത ചിന്തിക്കുന്നത് എന്ത്? നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പം എന്ന് വേദജ്ഞരോട് ചോദിച്ചു. എന്നാൽ മനുഷ്യപുത്രന് ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. തുടർന്ന് യേശു ആ പക്ഷാഘാത രോഗിയോട്, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് ഭവനത്തിലേക്ക് മടങ്ങുക എന്ന് ആജ്ഞാപിച്ചു. ആ മനുഷ്യൻ എഴുന്നേറ്റു തന്റെ ഭവനത്തിലേക്ക് പോയി. ജനസമൂഹം ഇത് കണ്ട് ഭയപ്പെട്ടു. മനുഷ്യർക്ക് ഇങ്ങനെയുള്ള അധികാരം നൽകിയ ദൈവത്തെ പുകഴ്ത്തി. യേശു അവിടെ നിന്ന് പോകുമ്പോൾ മത്തായി എന്നു പേരുള്ള ഒരു മനുഷ്യൻ നികുതി പിരിവ് നടത്താനിരിക്കുന്നത് കണ്ടു. യേശു അയാളോട്, എന്നെ അനുഗമിക്കുക എന്ന് കൽപ്പിച്ചു. മത്തായി എഴുന്നേറ്റ് അദ്ദേഹത്തെ അനുഗമിച്ചു. പിന്നീടൊരിക്കൽ യേശു മത്തായിയുടെ ഭവനത്തിൽ വിരുന്നു സൽക്കാരത്തിൽ പങ്കെടുക്കുകയായിരുന്നു. അന്ന് വിരുന്നിന് അദ്ദേഹത്തോടും ശിഷ്യന്മാരോടുമൊപ്പം അനേകം നികുതി പിരിവുകാരും കുപ്രസിദ്ധ പാപികളും ഉണ്ടായിരുന്നു. ഇത് കണ്ട പരീശന്മാർ യേശുവിന്റെ ശിഷ്യന്മാരോട്, നിങ്ങളുടെ ഗുരു നികുതി പിരിവുകാരോടും പാപികളോടുമൊപ്പം ഭക്ഷിക്കുന്നതെന്ത് എന്ന് ചോദിച്ചു. ഇത് കേട്ടിട്ട് യേശു അവരോട്, ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. യാഗമല്ല, കരുണയാണ് ഞാൻ അഭിലഷിക്കുന്നത് എന്നതിൻ്റെ അർത്ഥമെന്തെന്ന് നിങ്ങൾ പോയി പഠിക്കുക. ഞാൻ നീതിനിഷ്ഠരെയല്ല, പാപികളെയാണ് വിളിക്കാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാർ വന്ന് യേശുവിനോട്, ഞങ്ങളും പരീശന്മാരും പലപ്പോഴും ഉപവസിക്കുന്നു, എന്നാൽ അങ്ങയുടെ ശിഷ്യന്മാർ ഉപവസിക്കാത്തത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു. അതിന് മറുപടിയായി യേശു, മണവാളൻ അതിഥികളോട് കൂടെയുള്ളപ്പോൾ വിരുന്നുകാർക്ക് വിലപിക്കാൻ കഴിയുന്നതെങ്ങനെ? മണവാളൻ അവരെ വിട്ടുപിരിയുന്ന കാലം വരും, അപ്പോൾ അവർ ഉപവസിക്കും. ആരും പുതിയ തുണിക്കഷണം പഴയ വസ്ത്രത്തോട് തുന്നിച്ചേർക്കാറില്ല. അങ്ങനെ ചെയ്താൽ ആ തുണ്ട് ചുരുങ്ങുകയും കീറൽ ഏറെ വഷളാകുകയും ചെയ്യും. ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ സൂക്ഷിക്കാറില്ല. അങ്ങനെ ചെയ്താൽ ആ തോൽക്കുടങ്ങൾ പൊട്ടി വീഞ്ഞൊഴുകിപ്പോകുകയും തോൽക്കുടങ്ങൾ നശിക്കുകയും ചെയ്യും. അവർ പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിൽ തന്നെ പകർന്നു വെക്കുന്നു. അപ്പോൾ രണ്ടും ഭദ്രമായിരിക്കും. യേശു ഇങ്ങനെ സംവദിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു യഹൂദ പള്ളി മുഖ്യൻ അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്ന് സാഷ്ടാംഗം വീണു. എന്റെ മകൾ ഇപ്പോൾ മരിച്ചുപോയി, അങ്ങ് വന്ന് അവളുടെ മേൽ കൈവയ്ക്കണമേ, എന്നാൽ അവൾ ജീവിക്കും എന്ന് പറഞ്ഞു. യേശു എഴുന്നേറ്റ് അയാളോടൊപ്പം പോയി. ശിഷ്യന്മാരും അനുഗമിച്ചു. അപ്പോൾ തന്നെ 12 വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ യേശുവിന്റെ പിന്നിലെത്തി പുറങ്കുപ്പായത്തിന്റെ വിളമ്പിൽ തൊട്ടു. അദ്ദേഹത്തിന്റെ പുറങ്കുപ്പായത്തിലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം ലഭിക്കും എന്നവൾ ഉള്ളിൽ പറഞ്ഞിരുന്നു. യേശു തിരിഞ്ഞ് അവളെ നോക്കി, മകളെ, ധൈര്യമായിരിക്കൂ, നിന്റെ വിശ്വാസം നിന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ നിമിഷം മുതൽ അവൾ സൗഖ്യമുള്ളവളായിത്തീർന്നു.
യേശു പള്ളിമുക്കിന്റെ വീട്ടിൽ പ്രവേശിച്ചപ്പോൾ ഓടക്കുഴൽ വായിക്കുന്നവരെയും കരഞ്ഞ് ബഹളം കൂട്ടുന്ന ജനസമൂഹത്തെയും കണ്ട്, ഇവിടെ നിന്ന് മാറി നിൽക്കൂ, കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ് എന്ന് പറഞ്ഞു. അവരോ അദ്ദേഹത്തെ പരിഹസിച്ചു. ജനക്കൂട്ടത്തെ പുറത്താക്കിയ ശേഷം യേശു അകത്ത് ചെന്ന് കുട്ടിയെ കൈക്ക് പിടിച്ചുയർത്തി. അവൾ എഴുന്നേറ്റു. ഈ വാർത്ത ആ പ്രദേശമെങ്ങും പ്രചരിച്ചു. യേശു അവിടെ നിന്ന് പോകുമ്പോൾ, ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നേണമേ എന്ന് നിലവിളിച്ചുകൊണ്ട് രണ്ട് അന്ധന്മാർ അദ്ദേഹത്തെ അനുഗമിച്ചു. യേശു ഭവനത്തിലെത്തിയപ്പോൾ ആ അന്ധന്മാർ അദ്ദേഹത്തെ സമീപിച്ചു. യേശു അവരോട്, എനിക്കിത് ചെയ്യാൻ കഴിയുമെന്നും നിങ്ങൾ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചു. തീർച്ചയായും കർത്താവേ, അവർ ഉത്തരം പറഞ്ഞു. അപ്പോൾ യേശു അവരുടെ കണ്ണുകളിൽ തൊട്ടുകൊണ്ട്, നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. തൽക്ഷണം അവർക്ക് കാഴ്ച ലഭിച്ചു. യേശു അവരോട്, നോക്കൂ, ഇതാരും അറിയരുത് എന്ന കർശന നിർദ്ദേശവും നൽകി. എന്നാൽ അവർ പോയി അദ്ദേഹത്തെക്കുറിച്ചുള്ള ഈ വാർത്ത ആ പ്രദേശമെങ്ങും പ്രചരിപ്പിച്ചു. അവർ പോകുമ്പോൾ ചിലർ ഊമയായ ഒരു ഭൂതബാധിതനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു ഭൂതത്തെ പുറത്താക്കി കഴിഞ്ഞപ്പോൾ ഊമൻ സംസാരിച്ചു. ജനസഞ്ചയം ആശ്ചര്യപരിതരായി. ഇങ്ങനെയൊന്ന് ഇസ്രായേലിൽ സംഭവിച്ചിട്ടേയില്ല എന്ന് പറഞ്ഞു. എന്നാൽ പരീശന്മാരാകട്ടെ, ഇദ്ദേഹം ഭൂതങ്ങളുടെ തലവനെ കൊണ്ടാണ് ഭൂതങ്ങളെ ഉച്ചാടനം ചെയ്യിക്കുന്നത് എന്ന് പറഞ്ഞു. യേശു അവിടെയുള്ള എല്ലാ പട്ടണങ്ങളിലൂടെയും ഗ്രാമങ്ങളിലൂടെയും സഞ്ചരിച്ച് യഹൂദരുടെ പള്ളികളിൽ ഉപദേശിച്ചും രാജ്യത്തിന്റെ സുവിശേഷം വിളംബരം ചെയ്തും എല്ലാവിധ രോഗങ്ങളും ബലഹീനതകളും സൗഖ്യമാക്കുകയും ചെയ്തു. ജനക്കൂട്ടം ഇടയനില്ലാത്ത ആടുകളെ പോലെ പീഡിതരും നിസ്സഹായരുമായിരുന്നത് കണ്ട് യേശുവിന് അവരോട് സഹതാപം തോന്നി. അപ്പോൾ യേശു ശിഷ്യന്മാരോട്, കൊയ്ത്ത് സമൃദ്ധം, വേലക്കാരോ പരിമിതം. അതുകൊണ്ട് കൊയ്ത്തിന്റെ ഉടമസ്ഥനോട് കൊയ്ത്തിനായി വേലക്കാരെ അയക്കാൻ അപേക്ഷിക്കുക എന്ന് പറഞ്ഞു.